ഇന്ന് നമുക്ക് നാല് തരത്തിലുള്ള വിപ്ഡ് സ്റ്റിച്ചസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ഇതുപോലെ നമ്മുടെ ബേസിക് സ്റ്റിച്ചസായ റണ്ണിംഗ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച് ഈ നാല് സ്റ്റിച്ചസ് ആദ്യം തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ നാല് സ്റ്റിച്ചസിൻ്റെ ഉള്ളിലാണ് നമ്മൾ വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് റണ്ണിംഗ് സ്റ്റിച്ചിൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടുന്ന് നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെയും. അങ്ങനെയാണ് ഇത് തയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ, ഇനി ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമുക്ക് ചുറ്റിപ്പോവാം. ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നീറ്റിൽ ഇതുപോലെ ഇറക്കിക്കൊടുക്കാം. ഇതിനെ നമ്മൾ വിബ്ഡ് റണ്ണിംഗ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ചിലാണ് ത്രെഡ് ചുറ്റിക്കൊഴിക്കേണ്ടത്. അത് നമുക്ക് വേറൊരു കളറിലെ ത്രെഡ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് നീഡിലെടുക്കാം. നമ്മളിപ്പം ഇവിടെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ത്രെഡ് ചുറ്റിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ത്രെഡ് ചുറ്റിക്കൊടുക്കാം. ഇവിടുന്ന് നമുക്കിതുപോലെ നീഡിൽ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ. ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഈ സ്റ്റിച്ചിനെ നമ്മൾ വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് വേറൊരു കളറിലെ ത്രെഡ് ഇതുപോലെ എടുക്കാം. ആദ്യം നമുക്ക് നീറ്റിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ രണ്ട് സ്റ്റിച്ചസും തയ്ച്ച പോലെ തന്നെ ഓരോ ചെയിനിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് ത്രെഡ് ചുറ്റിക്കൊടുക്കാം. ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിലിട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ നീഡിലിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതേപോലെ വരും. ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ നീറ്റിൽ ഇറക്കി കൊടുക്കാം. ഈ സ്റ്റിച്ചിനെ നമ്മൾ വിപ്ഡ് ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെം സ്റ്റിച്ചിൽ തയ്ച്ചു കൊടുക്കാം. അതിന് നമുക്ക് വേറൊരു കളറിൽ ത്രെഡ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ നീഡിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിലൂടെയല്ല നമുക്ക് നീഡിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഈ രണ്ട് സ്റ്റിച്ചും കൂടി വരുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഇടയിലൂടെയാണ് നമുക്ക് നീഡിൽ ഇട്ട് ഇതുപോലെ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്കിതുപോലെ നീഡിൽ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഈ രണ്ട് സ്റ്റിച്ച് ജോയിൻ്റ് ആയിട്ട് വരുന്ന ആ ഭാഗത്ത് നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കണ്ടപ്പോൾ ഇതുപോലെ വരും ഇവിടെ.
ഏത് ഭാഗത്താണോ ത്രെഡ് രണ്ടെണ്ണം ഒരുപോലെ വരുന്നത് അവിടെയാണ് നമുക്ക് നീഡിൽ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ നമുക്ക് ത്രെഡ് ചുറ്റി കൊടുക്കാം നമുക്ക് നീഡിൽ ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കുക ഇങ്ങനെയാണ് ഈ നാല് വിബ്ഡ് സ്റ്റിച്ചസ് നമ്മൾ തയ്ക്കുന്നത് ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തെങ്കിലും എഴുതാൻ മറക്കല്ല അതേപോലെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.